ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നാടൻ രീതിയിൽ കക്കയിറച്ചി തേങ്ങയിൽ ഉലർത്തിയെടുത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള റോസ്റ്റുമായിട്ടാണ്. ചെറുകിയ തേങ്ങ, പച്ചമുളക്, ചുവന്നുള്ളി, സവോള, വെളുത്തുള്ളി, ഇഞ്ചി, പെരുംജീരകം ചതച്ചത്, വെളിച്ചെണ്ണ, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ് എന്നിവയാണ്. പിന്നെ 350 ഗ്രാമോളം വരുന്ന കഴുകി ഹാഫ് കുക്ക് ചെയ്ത കക്കയിറച്ചിയും. ഇപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പെരുംജീരകം എന്നിവ ചതച്ചതാണ് ഇട്ട് കൊടുത്തത്. അത് 1 മിനിറ്റോളം നല്ലവണ്ണം വഴറ്റി കൊടുക്കണം. സവാളയും ചുവന്നുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ലവണ്ണം ചുവക്കുന്ന വരെ വഴറ്റി കൊടുക്കണം. കറിക്ക് ആവശ്യമായ ഉപ്പ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലവണ്ണം ഒന്നുകൂടി വഴറ്റി കൊടുക്കണം. നല്ലവണ്ണം വഴഞ്ഞു വരുമ്പോൾ നമ്മൾ മസാലകൾ ഓരോന്നായി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണം മാറണ വരെ നമ്മൾ നല്ലവണ്ണം വഴറ്റി കൊടുക്കും. അതുപോലെ തന്നെ എല്ലാ മസാലകളും പച്ചമണം മാറുന്ന വരെ വഴറ്റി കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നല്ലവണ്ണം വഴറ്റി കൊടുക്കണം പച്ചമണം മാറുന്ന വരെ തന്നെ. എല്ലാ മസാല അപ്പോൾ ഇപ്പം മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ വഴറ്റി കൊടുക്കണം. ഇപ്പോൾ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ കക്കയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഹാഫ് കുക്കായിട്ടുള്ള കക്കയാണിത്. നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയിട്ടുള്ളതാണ്. അതിൻ്റെ എല്ലാവിധ അഴുക്കും കളഞ്ഞ് ഒരുപാട് വട്ടം കഴുകി വൃത്തിയാക്കിയതാണ്. അത് നല്ലവണ്ണം മസാലയായിട്ട് മിക്സ് ചെയ്ത് നല്ലവണ്ണം വേവിക്കണം. ഹാഫ് ഓൾറെഡി വെന്തതാണ്. ഇനി ഒന്നുകൂടി നല്ലവണ്ണം ആ മസാലയൊക്കെ പിടിച്ച് നല്ലവണ്ണം കുക്ക് ചെയ്യണം. നല്ലവണ്ണം ഇപ്പോൾ മസാലയൊക്കെ നല്ലവണ്ണം പിടിച്ചിട്ടുണ്ട്. കുറച്ച് നേരം കൂടി നമുക്ക് വഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ചെറുകി വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലവണ്ണം കക്കയിറച്ചിയായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം നമുക്ക് എത്രയാണോ നമുക്ക് റോസ്റ്റ് ആയിട്ട് എത്രത്തോളം നമുക്ക് ഏത് പരുവത്തിലാണ് റോസ്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും നേരം വരെ നമ്മൾ അത് നല്ലവണ്ണം റോസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കണം. Thank you.
തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് പൊട്ടണ സൗണ്ടൊക്കെ കേൾക്കണില്ലേ? നല്ല മുരിച്ചലായി തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടി ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇച്ചിരിയും കൂടി റോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് ഗരം മസാലയും അതുപോലെ കുറച്ച് പെരുംജീരകം ഇതിനുള്ളിൽ തന്നെ ചേർത്ത് കൊടുത്ത് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഓഫ് ചെയ്ത് കൊടുക്കും. അപ്പം നല്ലവണ്ണം റോസ്റ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു നുള്ളിൽ തന്നെ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പെരുംജീരകപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ നല്ലവണ്ണം അതിൽ ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നാട്ടിലത്തെ കക്ക ഇറച്ചിയാണെങ്കിൽ ഇത്രയധികം മസാലര ഒന്നും ആവശ്യമില്ല. ലാസ്റ്റ് ഫൈനലായിട്ട് നമ്മൾ ആഡ് ചെയ്യണം ഇത്ര മസാലര ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഗൾഫിൽ നിന്ന് കിട്ടുന്ന കാരണം അതിൻ്റേതായ ഒരു ടേസ്റ്റിന് ഒരു ഇത്തിരി വ്യത്യാസമുണ്ട്. എന്നാലും കുഴപ്പമില്ല, അത് ആ ഒരു ടേസ്റ്റ് വ്യത്യാസം മാറാൻ വേണ്ടിയിട്ടാണ് ഇച്ചിരി കൂടി മസാല ഇട്ട് കൊടുത്തത്. ഇപ്പം ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാടൻ രീതിയിലുള്ള നല്ല തേങ്ങയിട്ട് ഉലർത്തിയെടുത്ത കക്കയിറച്ചി തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ടേസ്റ്റ് ചെയ്യണം, ട്രൈ ചെയ്യണം. നല്ല അടിപൊളിയാണ്, ഞാൻ ഉറപ്പ് പറയണു. ഇതെനിക്ക് ഭയങ്കര ഓർമ്മ പുതുക്കണ റെസിപ്പിയാണ്. ഇതൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂളിലേക്ക് കൊണ്ടുപോകും. സ്കൂളിൽ കൊണ്ടുപോയാലൊന്നും നമ്മുടെ ചോറ്റു പാത്രത്തിൽ നിന്ന് ഒരു നുള്ളു പോലും നമുക്ക് കിട്ടാത്ത വിധത്തിൽ എടുത്തു കഴിച്ചാൽ ഫ്രണ്ട്സ് വരെയുണ്ട് എനിക്ക്. അത്രയ്ക്ക് ടേസ്റ്റിയാണ്, അത്ര ടേസ്റ്റിലാണ് എൻ്റെ അമ്മയൊക്കെ വെക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം.